ഒരു ഭീഷണി സ്വരത്തിലാണ് ഇപ്പോൾ മുരളീധരന്റെ മുന്നറിയിപ്പ്. 3 വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്നും തങ്ങളോട് കാണിക്കുന്നതിന് അന്ന് തിരിച്ചടി ഉണ്ടാകുമെന്നുമാണ് മുരളീധരൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് പിണറായി ഉദ്ദേശിച്ചുകൂടിയാണ്. 2016 മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്നായിരുന്നു പറഞ്ഞതെങ്കിൽ ഇപ്പോൾ ജയിലിൽ കാണിച്ച് കിടക്ക് അകത്ത് എന്നാണ് പറഞ്ഞതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പരിഹസിച്ചു. മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന CPM കേന്ദ്ര നേതൃത്വം കേരളത്തിന്റെ വിഷയത്തിൽ പ്രതികരിക്കാത്തത് ഡൽഹിയിലെ AKG ഭവന്റെ ചെലവ് വഹിക്കുന്നത് കേരള ഘടകം ആയതുകൊണ്ടാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മാധ്യമ നയത്തെ എതിർക്കുന്ന CPM നേതാക്കൾ കേരളത്തിൽ വരുമ്പോൾ തങ്ങൾ ഈ നാട്ടുകാരല്ല എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എല്ലാ കാലത്തും കേരളം ഭരിക്കാമെന്ന് CPM കരുതരുത്. ബംഗാളിലും ത്രിപുരയിലും അനുഭവത്തിൽ നിന്ന് അവ അടിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാകുന്നത്. പിണറായിക്കെതിരെ ലാവ്ലിൻ കേസ് ഉയർന്നപ്പോൾ പ്രതികാര നടപടിയിലേക്ക് നീങ്ങരുതെന്നായിരുന്നു കോൺഗ്രസ് നിലപാട്. സംസ്ഥാനത്ത് ഓരോ ദിവസവും ഓരോ മാധ്യമത്തിനെതിരെ അന്വേഷണം നടക്കുന്നു. ട്രെയിൻ തീവെപ്പുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒരു ഭാഗത്ത് ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്നു, മറുഭാഗത്ത് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം കേരള രാഷ്ട്രീയത്തെ വൃത്തികെട്ട സംസ്കാരത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണെന്നാണ് K. മുരളീധരൻ കുറ്റപ്പെടുത്തുന്നത്. കുറ്റപത്രത്തിൽ പോലും പേരില്ലാത്ത KPCC പ്രസിഡന്റിനെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. വിധി വന്ന കേസിലാണ് ആരോപണം. 2019 പീഡനം നടന്നതായി പെൺകുട്ടി പറഞ്ഞിരുന്നെങ്കിൽ അന്വേഷിക്കേണ്ടത് പോലീസാണ്, പ്രതിപക്ഷമല്ല. രാഷ്ട്രീയ എതിരാളികളെ തേജോവധം ചെയ്യാൻ ഏത് ഹീനമാർഗവും സ്വീകരിക്കുന്നു. കേസിനെ പാർട്ടിയും സുധാകരനും നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ തവണ വിദേശത്ത് പോയി വരുമ്പോഴും മുഖ്യമന്ത്രി കിലുക്കത്തിലെ കിട്ടുണ്ണിയെ പോലെ പ്രഖ്യാപനം നടത്തും. 2 IT പാർക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ് അതുപോലെ ജയിൽ കിടക്കേണ്ടി വന്നാലും പിണറായിക്കും വൃത്തികെട്ട സംസ്കാരത്തിനുമെതിരായ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. നടു റോട്ടിൽ വസ്ത്രമില്ലാതെ നിൽക്കുന്ന പോലെയാണ് മാർക്സിസ്റ്റ് പാർട്ടി. സുധാകരന് തറാവാടിത്തം എന്ന പ്രയോഗത്തിൽ തെറ്റില്ല. ഫ്യൂഡലിസ്റ്റ് പരാമർശങ്ങൾ CPM നേതാക്കളും ഉപയോഗിക്കാറുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി.